നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിന് കേരളത്തിൽ എത്രമാത്രം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുരുഷന്മാരുടെ സെപ്പറേറ്റ് വേക്കൻസി വനിതകളുടെ സെപ്പറേറ്റ് വേക്കൻസി നെക്സൽ അഫക്റ്റഡ് ഏരിയയിലുള്ള വേക്കൻസി ഇതൊക്കെ വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് ഇതൊക്കെ വെച്ച് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കാം നേരെ മറിച്ച് നിങ്ങൾക്ക് ചോയ്സ് നിങ്ങളുടെ ഇഷ്ടമുള്ള പോസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം എനിവേ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ അതായത് വന്നിട്ടുള്ള ഈ ഒരു ജി ഡി കോൺസ്റ്റബിളിൻ്റെ വേക്കൻസിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം ഇന്നലെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അത് ലഭിക്കും പിന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ പി ഡി എഫ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നോക്കി മനസ്സിലാക്കാം സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ മാർക്കിംഗ് ഉണ്ടാവില്ല എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റേക്ക് കിടക്കാം പ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിനെ കേരളത്തിൽ എത്രമാത്രം മാത്രം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇന്ന് ഏകദേശം ഒരു രാവിലെ സമയത്തേക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടി വന്ന അപ്ഡേറ്റ് ആണ് പിന്നെ നിങ്ങളെല്ലാവരും ഫ്രീ ആയിട്ട് ഈ ഒരു സമയത്തേക്ക് വീഡിയോ ഇടാം നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വീഡിയോ ഇടാന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്റ്റേറ്റ് അതുപോലെ തന്നെ കാറ്റഗറി വൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ടെൻഡറ്റീവ് വേക്കൻസിയാണ് ഇതായിരിക്കില്ല മുന്നോട്ടേക്കുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക താൽക്കാലിക ഒഴിവാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് മേ ബി കൂടാം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കോൺസ്റ്റബിൾ ജി ഡി മെയിൽസിൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത് ജനറൽ ഏരിയ ആണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് ഇൻക്ലൂഡിൻ എക്സൽ മിലിറ്റൻസ് അതുപോലെ തന്നെ ബോർഡർ അഫക്റ്റഡ് ഏരിയ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ള ഇത് ഇവിടെ നിങ്ങൾ കാണുന്ന ആദ്യത്തെ പേജ് കാണുന്നത് നമ്മുടെ ജനറൽ ഏരിയയിൽ എത്ര മാത്രം ഒഴിവുകൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും കേരളത്തിൻ്റെ അടിയിലായിട്ട് അണ്ടർലൈൻ ചെയ്ത് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒഴിവ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ ഫോഴ്സിന് എത്ര ഒഴിവ് വന്നിട്ടുണ്ട് നൂറ്റി എൺപത്തിനാല് ഒഴിവുകളാണ് ബി എസ് എഫിന് വന്നിട്ടുള്ളത് അതുപോലെ സി എ എസ് എഫിന് എൺപത്തി ഒൻപത് എൺപത്തി ഒൻപത് ഒഴിവുകളാണ് അതുപോലെ തന്നെ സിആർ പി എഫിന് നൂറ്റി അൻപത്തി ആറ് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കാം ഗ്രാൻഡ് ടോട്ടലായിട്ട് ജനറൽ ഏരിയയിലേക്ക് ആൺകുട്ടികൾക്ക് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകളാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ടോട്ടൽ ഒഴിവാണ് ഈ ഒഴിവേ ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ അപേക്ഷിക്കാതെ ഒന്നും ഇരിക്കണ്ട തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക നമ്മൾ കേരളത്തിലുള്ള കുട്ടികളുമായിട്ടാണ് മത്സരിക്കുന്നത് അത് അതുമാത്രമല്ല നമുക്കിനിയും ഒഴിവുകൾ കൂടുവാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി നമ്മുടെ നെക്സൽ അഫക്റ്റഡ് ഏരിയയിലേക്ക് നെക്സൽ അഫക്റ്റഡ് ഡിസ്ട്രിക്ട് ഏരിയയിലേക്ക് എത്രമാത്രം ഒഴിവുകൾ ആൺകുട്ടികൾക്കാണ് ആൺകുട്ടികൾക്ക് വന്നിട്ടുണ്ട് എസ് എസ്ഇ ജി ഡി കോൺസ്റ്റബിളിന് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നെക്സൽ അഫക്റ്റഡ് ഏരിയ കേരളത്തിൽ നമ്മുടെ കണ്ണൂരും വയനാടുമാണ് അവിടത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതുപോലെ സി ഐ എസ് എഫിന് അമ്പത്തി എട്ട് അതുപോലെ നമ്മുടെ സിആർ പി എഫിന് നൂറ്റി രണ്ട് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി എസ് എഫും പിന്നീട് സിആർ പി എഫും തന്നെയാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എനിവേ വേ നമുക്ക് ടോട്ടലായിട്ടുള്ള ഒഴിവുകളിലേക്ക് കടക്കാം മുന്നൂറ്റി പതിനഞ്ചോളം ഒഴിവുകളാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നെക്സൽ അഫക്റ്റഡ് ഏരിയയിലേക്കൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആൺകുട്ടികളുടെ ബോർഡർ ഏരിയ നമുക്ക് കേരളത്തിൽ ബോർഡർ ഏരിയ വരുന്നില്ല ബോർഡർ ബോർഡർ ഏരിയേൻ്റെ ഒഴിവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം സീറോ സീറോ ആണ് ബോർഡർ ഏരിയ അല്ല നമ്മുടെ കേരളം അതുകൊണ്ട് അത് വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി അടുത്ത് നമുക്ക് ഫീമെയിൽസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്റ്റേറ്റ് വൈസ് വേക്കൻസി എന്റെ ടി വേക്കൻസിയാണ് ഫീമെയിൽസിൻ്റെ ജി ഡി കോൺസ്റ്റബിളിൻ്റെ സ്റ്റേറ്റ് വൈ വൈസും അതുപോലെ കാറ്റഗറി വൈസും വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാറ്റഗറിയും കൂടി ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് സി എസ് ടി ഒ ബി സി ഇവർക്കെല്ലാം എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ും സ്റ്റേറ്റ് വൈസും കാറ്റഗറി വൈസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ നമുക്ക് ഫീമെയിൽസിന് ജനറൽ ഏരിയയിലാണ് ആദ്യം കൊടുത്തിട്ടുള്ള ആദ്യം ജനറൽ ഏരിയ ആണ് പറയുന്നത് ഇത് ഫീമെയിൽസിന്റെ ആദ്യത്തെ നാലാമത്തെ പേജ് കാണുന്നത് ജനറൽ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ജനറൽ ഏരിയയിലേക്ക് ഫീമെയിൽസിന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരള കേരളത്തിന് നമ്മുടെ ബി എസ് എഫിന് മുപ്പത്തിരണ്ട് വന്നിട്ടുണ്ട് സി ഐ എസ് എഫിന് പത്ത് വന്നിട്ടുണ്ട് സിആർ പി എഫിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല് വന്നിട്ടുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ജനറൽ ഏരിയയിലേക്ക് വനിതകൾക്ക് മാത്രമായിട്ട് അമ്പത്തിനാല് ഫിഫ്റ്റ ഫിഫ്റ്റി ഫോർ ഒഴിവുകളാണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് ജനറൽ ഏരിയൻ്റെ ഡീറ്റെയിൽസ് ഇനി നമുക്ക് നെക്സൽ അഫക്റ്റഡ് ഏരിയയിലേക്ക് നോക്കാം ഇതാണ് നെക്സൽ അഫക്റ്റഡ് ഏരിയ വനിതകളുടെ നെക്സൽ അഫക്റ്റഡ് ഏരിയ പുരുഷന്മാരുടെ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി വനിതകളുടെയാണ് നോക്കുന്നത് കേരളത്തിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബി എസ് എഫ് ഇരുപത്തി വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സി ഐ എസ് എഫ് ആർ ഒഴിവ് വന്നിട്ടുണ്ട് സിആർ പി എഫ് മൂന്നൊഴിവ് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബി എസ് എഫ് തന്നെയാണ് ആൺകുട്ടികളായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെൺകുട്ടികളായാലും കൂടുതൽ ഒഴിവുകൾ ഇത്തവണ ബി എസ് എഫിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി വരുന്ന സമയത്ത് ഇത് മാറാം കഴിഞ്ഞ തവണ നമ്മുടെ ബി എസ് എഫ് ഒക്കെ കൂടുതലായിട്ട് വേക്കൻസി വന്ന വേക്കൻസി വന്ന ഫോഴ്സിനേക്കാളും പിന്നെ മറ്റ് ഫോഴ്സിലേക്ക് ആ വേക്കൻസി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ ബി എസ് എഫിലേക്ക് തന്നെ ഇനിയും വേക്കൻസി ആഡ് ചെയ്യുകയാണെങ്കിൽ ബിഎസ്എഫ് ഒരു ഹ്യൂജ് വേക്കൻസി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചിലവർ വേക്കൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക അപ്പൊ അതുകൊണ്ട് പറഞ്ഞു സോ കേരളത്തിന്റെ ഫീമെയിൽസിന്റെ നെക്സൽ അഫെക്ടഡ് ഏരിയൻസി നോക്കുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിനാല് ഒഴിവുകളാണ് ടോട്ടൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നെക്സൽ എഫക്റ്റഡ് ഫീമെയിൽസ് ആണ് പറയണത് പിന്നെ നമ്മുടെ കേരള ബോർഡർ ഏരിയ എല്ലാം കൊണ്ട് അതുകൊണ്ട് തന്നെ ബോർഡർ ഏരിയയിലായിട്ടുള്ള വേക്കൻസികൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ടോട്ടലായിട്ട് വന്നിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടോട്ടലായിട്ട് എല്ലാ ഫോഴ്സിനേക്കും ടോട്ടലായിട്ട് വന്നിട്ടുള്ള ഗ്രാൻഡ് ടോട്ടൽ വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും കേരളത്തിന് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചൊഴിവുകളാണ് ടോട്ടലായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചൊഴിവുകൾ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ഒ യു വേക്കൻസീസ് ആണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് ഇനിയും കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല പിന്നെ മെയിൽസിന് ഇവിടെ കാണാൻ സാധിക്കും മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ടോട്ടൽ ഒഴിവുകളും അതുപോലെ വനിതകൾക്ക് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒഴിവുകളും ഇത് നമ്മൾ മുന്നേ അപ്ഡേറ്റ് ചെയ്തതാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ വരുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓൾ ഇൻ എനേബിൾ ചെയ്ത് കൃത്യമായി ഫോളോ ചെയ്താൽ മതി പിന്നെ ഒരുപാട് പേര് അപേക്ഷിക്കുന്ന വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നാളെ ശനിയും ഞായറൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ സമയങ്ങൾ നമുക്ക് സൈറ്റ് നല്ല ഫ്രീ ആയിട്ട് ഇപ്പോൾ സൈറ്റിന് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല സൈറ്റ് അത്യാവശ്യം നല്ല നമ്മുടെ പഴയ സൈറ്റിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇത് കാണിക്കുന്നില്ല എന്തായാലും അപേക്ഷിക്കുന്ന വീഡിയോ പരമാവധി പെട്ടെന്ന് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം മാക്സിമം ഈ കാര്യത്തിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ എസ് എസ് സി ജി ഡോൺസ്റ്റബിളിൻ്റെ അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിരവധി പേര് അറിയാണ്ട് പോകുന്നുണ്ടാവും മിനിമം പത്താം ക്ലാസ് മതി അതിൻ്റെ ഏജ് ലിമിറ്റ് ബാക്കി ക്രൈറ്റീരിയ എല്ലാം നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ ഈ പി ഡി എഫ് ഈ കറക്റ്റായിട്ട് ഇതിൻ്റെ അടിയാളപ്പെടുത്തിയുള്ള പി ഡി എഫ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് വേക്കൻസി നോക്കി മനസ്സിലാക്കാൻ ഈ പി ഡി എഫ് നിങ്ങളെ സഹായിക്കും കൃത്യമായിട്ട് ഞാനിവിടെ വരയിട്ടിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പി ഡി എഫ് നിങ്ങളെ അതിന് വ്യക്തമായിട്ട് സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ വരെയൊന്നും ഉണ്ടാവില്ല അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് നോക്കി നോക്കി പോകുമ്പോൾ അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട